മുതലാളി വിളിക്കുന്നു. ആ ആ ചെല്ല്. ഒരു കാര്യം നിന്നോട് പറയാനാ വിളിച്ചത്. ഇന്ന് ഞാൻ കുറച്ച് താമസിച്ചു പോയി മുതലാളി, ഇനി മേലതുണ്ടാവില്ല. ഏയ് അതല്ല, നീ എത്ര താമസിച്ചു വന്നാലും കുഴപ്പമില്ല. ഇത് വേറൊരു കാര്യം, എന്റെ ഭാര്യ മരിച്ചതിന് ശേഷവും യാതൊരു ചിന്തയും ഇല്ലാതെ ഞാനങ്ങനെ കഴിയുകയായിരുന്നു. ഇപ്പോ എനിക്ക് ഒരാഗ്രഹം, നിന്റെ അച്ഛനാകാനുള്ള പ്രായമേ ഉണ്ട് എനിക്ക്. എങ്കിലും ആശ തുറന്നു പറയുകയാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സമ്മതിച്ചാൽ മതി. മുതലാളിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. എന്റെ ആശ ഞാൻ തുറന്നു പറഞ്ഞില്ല. പറ, എന്റെ സ്വത്തുക്കൾക്ക് ഒരവകാശി വേണമെന്ന വിചാരമാണ് പ്രധാനം. എനിക്ക് ഒരു വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നില്ല. വിവാഹം എവിടുന്ന്? വയസ്സ് കാലത്ത് മറ്റെങ്ങും അന്വേഷിച്ച് നടക്കാൻ വയ്യ, അതുകൊണ്ടാണ് നിന്നോട് പറയുന്നത്. നീ എന്താണെന്ന് നിന്നാ? മുതലാളിക്ക് അങ്ങനെ തോന്നിയത് എന്റെ ഭാഗ്യം കൊണ്ടാണ്. എന്നാ നീ സൗകര്യമായിട്ട് വീട്ടിലേക്ക് പോവാ, എല്ലാം വിശദമായിട്ട് അവിടെ വെച്ച് പറയാം. നേരത്തെ കുറിച്ചോ നല്ലപോലെ ആലോചിച്ചിട്ട് പൂർണ്ണ സമ്മതമാണെങ്കിൽ വന്നാ മതി. വെച്ചോ. നിനക്ക് പറഞ്ഞിട്ട് എന്തോ വേണം, നാടി പിടിച്ചു. അല്ല പോവുകയാണോ? ആ എനിക്ക് എന്റെ വീട് വരുന്നു. അങ്ങനെ തോന്നുമ്പോഴൊക്കെ വരാനും പോകാനും ഒന്നും ഇവിടെ പറ്റില്ല. താൻ തന്നെ ജോലി വല്ലതും പോയി നോക്കണം, എന്നെ വരിക്കാനൊന്നും വരണം. അമ്മയുടെ ഒരുക്കങ്ങളൊക്കെ കണ്ട് ചിരിച്ചു പോയതാ. എന്താണ് എനിക്ക് ഒരുങ്ങ, ഞാൻ അങ്ങനെ വയസ്സൊന്നും ആയി പോയിട്ടില്ല. ഏയ് ഇല്ല ഇല്ല, നര പിഴുന്നത് ഞാൻ കണ്ടല്ലോ. ആ അമ്മ എവിടെ ഇരിക്കേ? നരയെല്ലാം ഞാൻ പിഴുതരാം. ഒരു നരയ്ക്ക് 10 പൈസ വെച്ച് തന്നാ മതി, എനിക്കൊരു വലിയ തുക കിട്ടുമല്ലോ. ഒന്ന് പോടി വിശേഷം പറയാതെ, ഇപ്പോഴും ഞാൻ ഒരുങ്ങിയിറങ്ങിയാൽ നിന്നെക്കാളും കണ്ടാ കൊള്ളാമായിരിക്കും. എന്താ പതിവില്ലാത്തൊരു വേഷം കെട്ടൽ? അമ്മയെ പെണ്ണു കാണാൻ ചെറുക്കന്മാരും എല്ലാവരും വരുന്നുണ്ടോ? പോടി ഒരു വിശേഷക്കാരി. മോളിന്ന് കായലിൽ പോണ്ട അമ്മ പവരം. നീയാണ് ഈ അലവരാതി ഷാജി അല്ലേ? ഞാനൊരു വികാര ജീവിയാണ്. എന്റെ കൊച്ചുമുതലാണ് എന്തിനാ നമ്മൾ കണ്ടുമുട്ടിയത്.